പടിഞ്ഞാറേക്കലട വെട്ടോലിക്കടവിൽ സ്ഥാപിക്കുന്ന പൊതു ശ്മശാനത്തിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ശ്മശാന വിരുദ്ധ സമരസമിതിയാണ് സമരം നടത്തുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണയിൽ അതിർത്തി നിർമ്മാണം ആരംഭിച്ചു. പടിഞ്ഞാറേക്കലട വെട്ടോലിക്കടവിലാണ് പൊതു ശ്മശാനത്തിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ശ്മശാന വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വെട്ടോലിക്കടവ്. സാധാരണക്കാരായ ജനങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്ത് പൊതു ശ്മശാനം എന്ന ആശയവുമായി ഒരു വർഷത്തിനു മുമ്പാണ് പടിഞ്ഞാറേക്കലട ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഇതിനായി 50 സെന്റ് വസ്തുവും വാങ്ങി. പൊതു ശ്മശാനത്തിന് സ്ഥലം ഏറ്റെടുത്ത് അറിഞ്ഞതോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ പുരയിടം ബൗണ്ടറി കെട്ടിത്തിരിക്കാൻ ജോലിക്കാരെത്തി. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തുകയായിരുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കുവാൻ ശാസ്താംകോട്ട DYSP നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്നാണ് നാട്ടുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പ്രദേശത്തെ ശ്മശാന നിർമ്മാണത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനകീയ സമരം RSP നേതാവ് സുഭാഷ് കല്ലട ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ഗ്രാമം. ഈ ഗ്രാമത്തിലുള്ള പുതിയ തലമുറയെ എങ്ങനെ അസുഖങ്ങൾ ബാധിച്ച ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കുവാൻ നമ്മൾ ആരും കൂട്ടുനിൽക്കരുത്. ഇത് ഈ സകല സമരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ചുവടുകൾ നമുക്ക് വേണ്ട. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സമരത്തിൽ ഇവിടുത്തെ ജനകീയ സമരസമിതിയായി നിന്നുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ മണിനിരത്തി ഒരു രാഷ്ട്രീയത്തിന്റെ ചെവയുമില്ലാതെ ഈ സമരത്തെ ജനകീയ സമരമായി കൊണ്ടുപോകണമെന്നുള്ളതാണ് എനിക്ക് ഈ സമരത്തോട് ഈ സമരസമിതിയുടെ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ള. നിഷാദ്, സുരേഷ് കല്ലട, സുദർശന്, ശശിധരൻ പിള്ള, മോഹനൻ പിള്ള, സുഭാഷ്, സജിത, മിനി, ശോഭന, അനില, ഗിരിജ വിദ്യ, അജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.